2020 വർഷത്തിലെ ഈസ്റ്റർ ആരാധനയിൽ പങ്കാളികളാകുന്നു. പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ദൈവാലയത്തിലേക്ക് വന്ന് ദൈവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഇവിടെ നടക്കുന്ന ആരാധന ഫേസ്ബുക്കിലൂടെ നേരിട്ട് കാണുവാൻ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്തുതിയ പിതാവേ, കർത്താവേ, വിഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം അടികളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോ കർത്താവേ, അവിടുത്തെ ജീവിതത്തെയും അവിടുത്തെ പുനരുദ്ധാനത്തെയും ഈ ദിവസം ഓർക്കുവാൻ തോന്നുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയായോ നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ലോകത്തായിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നുവന്ന് അവിടുത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലായതുകൊണ്ട് ഈ ദിവസത്തെ ഓർക്കുവാനും ദൈവമേ തിരുപാദപീഠത്തിൽ കടന്നു വരുവാനും അവിടുത്തെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആരാധന മാത്രം അവിടുന്ന് സ്വീകരിക്കണമേ. ഉയർത്താത്ത സ്വാമികളുടെ സമാധാനം അടികളിലുള്ളത് പകരണമെന്ന വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവേ, പ്രഭാതത്തിലവിടുത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവിടെ നിന്ന് ചെയ്യണം. മഹത്വം അവിടെ സ്വീകരിക്കണം. എല്ലാ ദൈവ കൃപയാലും ഞങ്ങൾ നിൽക്കണം. യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാട്ട് പുസ്തകത്തിൽ 378 പാട്ട് നമുക്കെല്ലാം പാടാം. എല്ലാവരും സുഖരിതമായ 378 ഗീതം എല്ലാവർക്കും ചേർന്ന് പാടാം. ആഹാ
യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സന്തോഷത്തോടും നന്ദിയോടും കൂടി നമുക്ക് ഈ നല്ല നാട് ആഘോഷിക്കാം. അതെ, ക്രിസ്തു ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആഘോഷത്തിന്റെ എഴുത്താനും 118 ക്രിസ്തുവേ അവിടുന്ന് ജേതാവാകുന്നു. ഒരു കുറ്റക്കാരനെ പോലെ അന്ന് വിധിക്കപ്പെട്ട് ദൂഷിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ മരണത്തിന് അങ്ങനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവേ അവിടുന്ന് ഇടയനാകുന്നു. കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി അങ്ങ് ജീവൻ നൽകിയല്ലോ. ഞങ്ങളും സകല മനുഷ്യരും ഒരു ആട്ടിൻകൂട്ടമാകണമെന്ന് അന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സമാധാനത്തിലേക്കും സമ്പൂർണതയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവേ അവിടുത്തെ പുനരുദ്ധാനം സത്യമായ വെളിച്ചത്തിന്റെ സാക്ഷ്യമായിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ജീവന്റെ പുതിയ ചൈതന്യം അവിടുന്ന് നൽകി ഈ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പഠിപ്പിച്ച കർത്താവേ, ജീവന്റെ അനശ്വരതയുടെ ദർശനവും നിത്യജീവന്റെ ഉറപ്പും അവിടുത്തെ പുനരുദ്ധാനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തുവേ അവിടുന്ന് വീണ്ടും വരുന്ന കർത്താവാകുന്നു. ഉയർപ്പിന്റെ ശക്തി നൽകുന്ന ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങളെ അവിടുന്ന് അങ്ങയിലേക്ക് ഐക്യപ്പെടുത്തണമേ. പ്രപഞ്ചത്തിന് മുഴുവൻ പുതിയ ശക്തിയും ദർശനവും അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ സഭയ്ക്ക് അന്ന് കരുത്ത് പകരുന്നു. ക്രിസ്തുവേ അവിടുന്ന് ആശ്വാസദായകനാകുന്നു. അങ്ങയുടെ മരണം പാപത്തിന്റെ ശക്തിയെ തകർത്ത് അങ്ങയുടെ ഉയർപ്പ് മരണഭീതി ഇല്ലാതാക്കി. അങ്ങയിൽ വിഭാഗീയതകൾക്ക് പ്രസക്തി ഇല്ലാതായി. സകല മനുഷ്യർക്കും പിതാവിനിലേക്ക് പ്രവേശനം ലഭിച്ചു. നിർഭയരായ ജീവിതത്തെ നേരിടുവാൻ അങ്ങ് ഞങ്ങൾക്ക് പ്രചോദനവും ബലവും നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ പുനരാഗമനത്തിനായി സർവസൃഷ്ടിയോടുകൂടെ ഞങ്ങളും ആകാംക്ഷയോടെ നോക്കിക്കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ജീവിക്കുന്ന കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, അതുകൊണ്ട് ഉണരുക. നീ ഏറെ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അനുതപിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിയുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. ഉയർത്തെഴുന്നേറ്റ് എന്ന് ജീവിക്കുന്ന നമ്മുടെ പ്രിയ കർത്താവിന്റെ ശബ്ദം നാം കേട്ടുവല്ലോ. നമ്മുടെ പ്രവൃത്തി അറിയുന്ന കർത്താവ്, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, നമ്മുടെ ജീവിതങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ യഥാർത്ഥമായ മാനസാന്തരത്തോടും ദൈവത്തിലുള്ള സത്യവിശ്വാസത്തോടുകൂടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും വിനയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അനുതാപത്തിന്റെ പ്രാർത്ഥന, ആരാധനക്രമം 119 പുറത്തെ അനുതാപത്തിന്റെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യനും അന്ത്യനുമായ കർത്താവേ, ബലഹീനരായ ഞങ്ങളോട് കർണം തോന്നണമേ. അങ്ങ് ഞങ്ങളുടെ മനസ്സും ഹൃദയവും പരിശോധിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരാണെന്ന് സമ്മതിക്കുന്നു. കഷ്ടതയിൽ ഞങ്ങൾ സാക്ഷ്യത കാണിച്ചിട്ടില്ല. അങ്ങയിൽ വിശ്വസിക്കുമ്പോഴും ഈ ലോകത്തോട് അനുരൂപമായി ജീവിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉയർപ്പിന്റെ ശക്തി ഞങ്ങളുടേതാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ജീവൻ എന്ന് ഞങ്ങൾ അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു. വിശ്വസ്തനും സത്യസാക്ഷിയുമായ കർത്താവേ, എല്ലാം തികഞ്ഞവരാണെന്ന് കരുതുന്നുവെങ്കിലും ഞങ്ങളുടെ
17 വരെയുള്ള വാക്യം ഒരുമിച്ച് വായിക്കാം. നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം 1:4-14. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, അവൻ നല്ലതല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഭിമുഖം പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവും ആകുന്നു, അവൻ എനിക്ക് രക്ഷിക്കാൻ തരും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീരും പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീരും യഹോവയുടെ വലങ്കൈ വീരും പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ചിലതോടെ എന്ന് യഹോവയുടെ പ്രവർത്തികളെ വാർണിക്കുന്നു. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വം കാണട്ടെ. സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 24:1 12 വരെയുള്ള ദൈവവചനം സംബന്ധിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24:1 12 വരെയുള്ള ദൈവവചനം. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് അഴിച്ചുവട്ടത്തിന്റെ 1 ദിവസം അധികാരത്തിൽ കലറട്ടെത്തി കലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നായ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ടു പുരുഷന്മാർ അരികിൽ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് മുഖം കൊലിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരെ അന്വേഷിക്കുന്നുണ്ട്, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മുമ്പേ ഡൽഹിയിലെ നിൽക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാർപ്പികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഘോഷിക്കുകയും അവൻ 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളും എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്കുകൾ ഓർത്തു കല്ലറിട്ട് എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരാണ് മംഗലകാര്യത്തിൽ മറിയ യോഹന്ന യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും ഇത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്കുകൾ അവർക്ക് വെറും കഥ പോലെ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കലറുകളിൽ ഓടിച്ചെന്ന് പുരിഞ്ഞു നോക്കി തുണി മാത്രം സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങി പോകുന്നു. ഈ തിരുവചനങ്ങൾ നമ്മുടെ കാര്യത്തിലേക്കും പാർട്ടിക്ക് പ്രകാശമായിട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസമാണ്. സർവശക്തികളായ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകത്വമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ദർശന അവന് കനേനകൾ ബാധിക്കപ്പെട്ട് ജനിച്ചു ഒന്തിയോസ് പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു, കുരിശ് കടക്കപ്പെട്ടു, മരിച്ചു കടക്കപ്പെട്ടു, അവിടെ മരിച്ചവരിലേക്ക് ഇറങ്ങി 3 ഉയർത്തെഴുന്നേറ്റു, അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തേക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമുണ്ടാൻ പരിഗണിച്ചു പരിശുദ്ധ അവരെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസ്കൃതത്തിൽ പാപമോചനത്തിൽ മരിച്ചവരുടെ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള വിനയപ്പെടുത്താം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വേദനകൾ എല്ലാം, രോഗദുരിതങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പറയാം. ദൈവതമ്മെ അനുഗ്രഹിക്കാനായി ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് നമ്മുടെ അടുക്കൽ നിൽക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, കർത്താവിന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിക്കണം. നമ്മുടെ ആലയത്തെ, ആലയത്തിൽ ശുശ്രൂഷയും ദുരോഗ്രഹശേഷം കുടുംബങ്ങൾ, സഭാക്രമചിഹ്നങ്ങൾ, ഓരോ കുടുംബങ്ങളെയും ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിക്കണം. പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗങ്ങളാൽ ബാധിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്, കെടുരോഗികളായിരിക്കുന്ന അനേകം പേരുണ്ട്. അവരെ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നയിക്കാൻ, കൂടെ നയിക്കാൻ ഇടയനാവും വഴികാട്ടിയായി കൂടെയിരിക്കും.
ഉപയോഗിക്കാനും നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൃഷ്ടികളെയും പ്രവർത്തനങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കാം. മഹായുടെയും പ്രവർത്തനങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രാഷ്ട്രം ലോക രാഷ്ട്രങ്ങളെ സമർപ്പിക്കാം. ഒരു വൈറസിന്റെ പാത്രയാണ്. ലോക രാഷ്ട്രങ്ങളിലുള്ള വാശിയോടെ ആയിരിക്കുമ്പോൾ അനേകം ജീവനുകൾ പൊലിയുമ്പോൾ അനേകം പേര് ലോക അവസ്ഥകളിൽ പാഴപ്പെടുമ്പോൾ അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി നിത്യപിതാവായി സമാധാന പ്രഭുവായ ദൈവം ഓരോരുത്തരോടും ഇടപെടുവാൻ ഈ വൈറസിന്റെ ബാധ എന്നേക്കുമായി മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരകൾ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഇതിനു വേണ്ടി അക്ഷീണമായി അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ജനപ്രതിനിധികൾ, നിയമ പാലകന്മാർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന രാഷ്ട്ര തണ്ണത്തവന്മാർ, ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വർഗത്തിൽ ദൈവം അംഗീകരിക്കാൻ അവരുടെ പ്രവർത്തന ഫലമായി ഈ വൈറസിന്റെ ബാധ എന്നേക്കുമായി മാറിപ്പോകാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കാം. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ യേശു ക്രിസ്തു ജീവിക്കുന്നവരാകുമെന്ന് എല്ലാവരും രുചിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ, സമാധാനത്തോടു കൂടി ആയിരിക്കാൻ, സകലബുദ്ധിയേകം സമാധാനം ധരിക്കാൻ എല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശ്വാസകരങ്ങളുമായി അടയുന്നു
അവർക്ക് ആനന്ദമായി ബന്ധപ്പെട്ടു
നമ്മോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാനും
ദൈവത്തിന്റെ വലിയ പ്രവർത്തനം നമുക്കിന്ന് അനുഭവിക്കുവാനായിട്ട് കഴിയും. യേശുവിന്റെ ശിഷ്യന്മാര് യേശു ഉയർത്തെഴുന്നേറ്റ നാളിൽ തങ്ങളുടെ കഥകള് വാതിലുകൾ അടച്ച് രഹസ്യമായിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളി ചെയ്ത കഥ ഈ ദിവസം ലോക്ക്ഔട്ടിൽ ഭവനങ്ങളിലായിരിക്കുന്ന ജീവിതത്തിൽ ബാലങ്ങളിലെ ജീവിക്കുന്ന എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയും ഉത്തരേന്ത്യാ സഭയും മാർത്തോമാ സഭയും അടങ്ങുന്ന ഭാരതത്തിലെ ഐക്യ ക്രൈസ്തവ സഭ ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം ഈസ്റ്റർ സെലിബ്രേറ്റിംഗ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഈസ്റ്റർ ക്രിസ്തുവിലുള്ള ജീവന്റെ ആഘോഷം എന്താ? ഈസ്റ്ററിനെ കുറിച്ച് അതിൻ്റെ പ്രാരംഭത്തെക്കുറിച്ചും ബാബിലോണിയൻ ഒരു ഇതിഹാസം ഒരു ഐതിഹ്യമുണ്ട്. ആകാശത്ത് നിന്ന് ഒരു വലിയ മുട്ട യൂഫ്രട്ടീസ് നദിയിൽ വീണു. അതിലെ മത്സ്യങ്ങൾ ആ മുട്ടയെ കരയിലേക്ക് കയറ്റിവെച്ചു. പ്രാവുകൾ അതിനടയിരുന്ന് ആ മുട്ട വിരിഞ്ഞു. അങ്ങനെയാണ് അസ്തരത് എന്ന ദേവി ജനിച്ചത്. ആ ദേവിക്ക് ഉള്ള മറ്റൊരു പേരാണ് ഇസ്റ്റാർ. ആ ദേവിയുടെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് ബാബിലോണിയൻ ഐതിഹ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഏഴി 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിക്കായിൽ ആഗോള സഭയുടെ സിനോഗോസ് വിളിച്ചുകൂട്ടി ആണ് യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ഈസ്റ്റർ എന്ന് പേരിടുകയും അത് മുതൽ യേശുവിൻ്റെ ഉയർപ്പിനെ ഈസ്റ്റർ എന്ന പേരിനാൽ അറിയപ്പെടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആണ് ഈ തീയതി വരുന്നത്. ഈ ഈസ്റ്റർ ക്രിസ്തുവിലുള്ള ജീവന്റെ ആഘോഷം എന്ന് അതിന് ആധാരമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ എടുത്തിരിക്കുന്ന നിർവചനം 118 സങ്കീർത്തനത്തിന്റെ 17 വാക്യമാണ്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. കഴിഞ്ഞ ദിവസം വരെ COVID-19 ഫലമായി മരണപ്പെട്ടു എന്നാണ് ഇന്ന് പത്രത്തിലൂടെ വായിക്കുവാനിടയായി. അപ്പൊ ഈ ഒരു ഭയങ്കരമായ മരണം, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ചിന്തകൾ നമ്മിലേക്ക് വരുന്നത്. നാം ഇന്ന് ധ്യാനവാക്യമായി എടുത്ത സങ്കീർത്തകന്റെ വാക്യം
വാക്യത്തിൽ ഉയർപ്പുമായിട്ട് രണ്ട് പ്രത്യേക ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈസ്റ്റർ ഈസ് ദ ഹോപ്പ് അൺഎൻഡിങ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഈസ്റ്റർ ക്രിസ്തുവിലുള്ള അനന്ത ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്. സംഗീതക്കാരൻ പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല, മരണം ആ തലച്ചുകൊണ്ട് മനുഷ്യ ജീവിതങ്ങളെ വിഴുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള ഉയർപ്പിന്റെ പ്രത്യാശ, മരണത്തിനതീതമായ ജീവന്റെ പ്രത്യാശയാണ്. വയലാർ രാമവർമ്മ എന്ന കവി കലാകാരൻ അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളിലൊന്നിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരണമില്ല. മനുഷ്യർ രണ്ട് വിധത്തിലാണ് മരിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടര് ജീവിച്ച് മരിക്കുന്നവര്, മറ്റേ കൂട്ടർ മരിച്ച് ജീവിക്കുന്ന ആളുകൾ. ജീവിച്ചിരുന്ന് മരിക്കുന്നവരും മരിച്ച് ജീവിക്കുന്നവരും നമ്മുടെ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മരണം എല്ലാ മനുഷ്യർക്കും ഒരു വലിയ വെല്ലുവിളി ആണ് എല്ലാ കാലത്തും. അതുകൊണ്ട് മരണത്തെ അതിജീവിക്കുവാനുള്ള മനുഷ്യന്റെ പരിശ്രമം വളരെ വലുതാണ്. മരണമില്ലാതെ ജീവിക്കുവാനുള്ള മരുന്ന് കണ്ടെത്തുവാനായി വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും പരിശ്രമിക്കുമ്പോൾ, മരണത്തെ തോൽപ്പിക്കുവാനായി കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ ഇതത്ര യാഥാർത്ഥ്യമാണ്. മരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം മനുഷ്യരിൽ മാത്രമല്ല നാം കാണുന്നത്. ഭാരതത്തിൽ പുരാണങ്ങളിൽ മരണത്തെ അതിജീവിക്കുവാനായ ദേവന്മാർ പാലാഴി കടഞ്ഞ് അമൃതെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ദേവന്മാര് സുരന്മാരായത് മരണത്തെ ജയിച്ചതാണ്, അമൃത് പുജിച്ചതിലൂടെയാണ് എന്ന് ആണ് വിശ്വസിക്കുന്നത്. അപ്പൊ മരണത്തെ അതിജീവിച്ച ആളുകള് അങ്ങനെ ദേവന്മാരാണ്. വേദപുസ്തകത്തില് മരണം കൂടാതെ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ട രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, ഹാനോക്കും ഏലിയാവും. അവരെ കുറിച്ച് എബ്രായ ലേഖനം 11:5 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തോട് കൂടെ വിശ്വാസത്താൽ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് അവരെ ദൈവം മരണം കൂടാതെ എടുക്കപ്പെട്ടു. യേശുക്രിസ്തു പറയുന്നത് വിശുദ്ധ യോഹന്നാൻ 11:26 വാക്യത്തിൽ, ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കേ. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് മരണം.
ജീവിതത്തിൽ രണ്ടായിട്ട് രണ്ട് ഭാഗമായി തിരിച്ച ഒന്ന് കാണുന്ന ലോകത്തിലെ ജീവിതവും കാണാത്ത ലോകത്തിലെ ജീവിതവും. ജീവിതാനന്തര ജീവിതത്തിലേക്ക് ഉള്ള പ്രവേശനമാണ് മരണമെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ജീവിതാനന്തര ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഉല്ലസിക്കുവാനായിട്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് മരണത്തെ വെല്ലുവിളിക്കുവാനായിട്ട് കഴിയും. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? കാലം ചെയ്ത പന്നിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു, പിതാവേ, അങ്ങ് ഈ പകൽക്കാലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പിന്നെ എന്തായിരിക്കും? വിശ്വാസികനായ ആ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ പ്രഭാത ഭക്ഷണം ഇന്ന് വത്തിക്കാനിൽ കഴിച്ചു. എന്റെ മധ്യാഹ്ന ഭോജനം ഞാൻ എന്റെ കർത്താവിനോട് കൂടെ കഴിക്കും. ക്രിസ്തുവിൽ പ്രിയരെ, മരണം ഒന്നിന്റെയും അവസാനമല്ല. മരണം ജീവിതാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ മരിച്ചിരിക്കും. രണ്ടാമതായിട്ട് ഈസ്റ്റർ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഈസ്റ്റർ ക്രിസ്തുവിനുള്ള ജീവന്റെ ആഘോഷമാണ് എന്ന് കാണുവാൻ സാധിക്കും. നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യത്തിലെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായതിൽ നിന്നും വ്യത്യസ്തമാണ്. ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന, നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന വലിയ ആഘോഷമാക്കി തീർക്കുമെന്നാണ് പറയുന്നത്. യേശുവിന്റെ ഉയർന്നു ദൈവത്തിന്റെ അതുല്യമായ ഒരു പ്രവൃത്തി ആയി. ആ പ്രവൃത്തി ചരിത്രത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം കാലത്ത് യേശു ഉയർത്തെടുത്തു. 2014 നവംബർ മാസത്തിൽ വന്ന ഒരു പത്രവാർത്ത അനുസരിച്ച് യേശുവിനെ കിടത്തിയതായി പറയപ്പെടുന്ന ആ കല്ലറയെ ശാസ്ത്രീയമായി പരീക്ഷിക്കും. അപ്പൊ അത് തെളിയിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ച ആളുകള് മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെങ്കിലും ഇന്നാളുകളിൽ അത് ചരിത്രപരമായി തെളിയിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ പുനരുദ്ധാനത്തിന് ആദ്യം സാക്ഷികളായതും ആ വാർത്ത ശ്രദ്ധിച്ചതും സ്ത്രീകളായിരുന്നു. സ്ത്രീകളായിരുന്നു യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറ ആദ്യമായി കണ്ടത്. ആ സംഭവം അവർ മറ്റുള്ളവരോട് അറിയിച്ചു. ആ അറിവ് അവര് വീണ്ടും വീണ്ടും കൈമാറുകയാണ് ചെയ്തത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. യേശുവിനെ ഉയർത്തെ കണ്ട മഗ്ദല മറിയയോട് യേശു പറയുന്നത്,
യോഹന്നാന്റെ 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവ് നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എന്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഉയർത്തന്റെ ആ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞവർക്ക്, അതിന്റെ ആ വാർത്ത ശ്രവിക്കുവാൻ കഴിഞ്ഞവർക്ക് ഉള്ള നിയമമാണ് അത് മറ്റുള്ളവരോട് പറയുക എന്ന്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എമ്മൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ വഴിയിൽ വെച്ച് ഉയർത്ത കർത്താവിനെ കാണി. അവർ പോയ ഭവനത്തിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. യേശുവിനെ കണ്ട ശിഷ്യന്മാർ തിരികെ യെരുശലേമിലേക്ക് വന്നു. അവർക്ക് പതിവായി കൂടി വന്നിരുന്ന വാഴികമുറയിൽ വന്നപ്പോൾ യേശുവിന്റെ മറ്റ അപ്പോസ്തലന്മാരും ഇരുന്ന യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടത്. അവിടെ വന്ന് യേശു തങ്ങൾക്ക് പ്രത്യക്ഷനായത് തങ്ങളോട് ഇടപെട്ടതുമൊക്കെ വിവരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള അപ്പോസ്തലന്മാരുടെ ജീവിതം ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നതായി അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും യേശു ഉയർത്തിരിക്കുന്നു എന്ന് പറയുവാൻ അവര് മാറ്റിവെച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികള് വെല്ലുവിളികള് ഒക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കൾ, ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനന്ത ജീവനെ ഘോഷിക്കുവാൻ ദൈവം നമുക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് പരിമിതികൾ ഉണ്ട് എങ്കിലും ദൈവത്തിന്റെ അനേക അത്ഭുതങ്ങളും നന്മകളും നാം ഓരോരുത്തരും അനുഭവിച്ചവരാണ്. ആ നന്മകളെ നമുക്ക് ഓർക്കാം. ഈ ലോകത്തിലെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമല്ല ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ അളവില്ലാത്ത നന്മകൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അത് മറ്റുള്ളവരോട് കീർത്തിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൽ നാം ഒരുപക്ഷെ നമ്മളനേക ലക്ഷക്കണക്കായുള്ള മനുഷ്യര് മരണം വഴി കോവിഡ് എന്ന ഈ വ്യാധിയാൽ മരണപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാന ദേശങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്തിൽ ഉണ്ടായ പ്ലേഗ് ബാധകമായി നോക്കുമ്പോൾ 1-3 ലക്ഷം പേരുടെ മരണം അത് വലിയ കാര്യമല്ല എന്നാണ് ഓർക്കുന്നത്. ആ കാലഘട്ടത്തിൽ പ്ലേഗ് ബാധയിലൂടെ മരണപ്പെട്ടത് 1.25 കോടി ജനതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഇതുപോലെയുള്ള മഹാമാരികൾ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാം എങ്ങനെ മരിക്കുന്നു എന്ന് നമുക്കറിയില്ല. നാം എങ്ങനെ മരിച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അനന്ത ജീവന്റെ പ്രത്യാശയാണ്. ഈ ലോകത്തിൽ തന്നെ വിശ്വസിക്കുന്നവർക്ക് മരണത്തിന് അതീതമായ നിത്യജീവന്റെ വാഗ്ദാനം നൽകി മരണത്തെ തോൽപ്പിച്ച് ജീവിച്ച ഉയർത്ത കർത്താവിന്റെ ജീവിതം നമ്മെ ധൈര്യപ്പെടുത്തുക. ഈ ലോകത്തിലെ ജീവിതം നന്മ ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരം.
അങ്ങനെയുള്ള അവസരത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. കേവലം ആർഭാടങ്ങളിലല്ല, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന അർത്ഥപൂർണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഏറ്റവും സന്തോഷകരമായ പ്രത്യാശ നിർഭരമായ ഉയർന്ന സന്തോഷം എല്ലാവർക്കും അനുഭവിക്കുവാനിടയാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 496-ാമത്തെ ഗീതം പാടാം. യൂത രാജസംഘം ഉയർത്തായിരുന്ന 496-ാമത്തെ ഗീതം. ദൃഢമായി വിശ്വസിക്കുക. കർത്താവേ, ഈ ലോകത്തിൽ
ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവമേ അവിടത്താൻ എടുക്കപ്പെട്ട ഏലിയാവിനെയും ഹാനോക്കിനെയും പോലെ ഒരു വിശ്വാസ ജീവിതം നയിക്കുക, അവിടെ നിന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥന. ജീവിച്ചിരുന്നും യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് പറഞ്ഞു. ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, കർത്താവേ, ഞങ്ങളുടെ ആയുസിന്റെ ഓരോ ദിവസങ്ങളും ഞങ്ങളുടെ വലിയ പ്രവൃത്തികളെ വർണ്ണിക്കുവാനുള്ളതാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ജീവനോടിരിക്കുന്ന ഞങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം കരയറ്റുവാൻ, സ്തുതി കരയറ്റുവാൻ, അവന്റെ മഹിമകളെ വർണ്ണിക്കുവാൻ നിയോഗിതരായിരിക്കുന്ന എന്നോർത്തുകൊണ്ട് ഈ ലോക ജീവിതയാത്ര തുടരേണ്ടതിനോ ഞങ്ങളെ പ്രാപ്തരാക്കണം. കർത്താവേ, മരണഭീതിയാലായിരിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണം. കർത്താവേ, ഇവിടെ രോഗക്കിടക്കയിൽ ഇടമാറ്റമില്ലാത്ത സാന്നിധ്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇടരാഷ്ട്ര നേതാക്കന്മാരെ അനുഗ്രഹിക്കണം. വീണ്ടും കർത്താവേ, ചില നാളുകൾക്കൂടെ ഞങ്ങൾ വീടുകളിൽ അടയ്ക്കപ്പെടുന്നു. ദൈവമേ, ഞങ്ങൾ വീടുകളിൽ ആയിരിക്കുന്നത് ആ ശിഷ്യന്മാർ ഭവനങ്ങളിൽ ആയിരുന്നത് പോലെ ഉയർന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനുള്ള മുഖാന്തരമായി തീരാൻ ദൈവം ഇടയാക്കണം. ഈ ലോക്ക്ഡൗൺ നാളുകൾ കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ഞങ്ങളെ ആരാധിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് വിനയത്തോടെ യാചിക്കുന്നു. സമാധാനത്തോടെ കാത്തു യേശു മൂലം ഞങ്ങളുടെ യാതന കേൾക്കണം. പ്രിയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ കൊണ്ടായി നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്റർ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു.